നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനിയും വീണ്ടും ഒരു ലോക്ക്ഡൗണോ? കഴിഞ്ഞ ഒരു വർഷത്തോളമായി ലോക്ക്ഡൗണിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ എല്ലാവരും അനുഭവിച്ചതാണ്. കൊറോണ വൈറസ് ചിലയിടങ്ങളിൽ നിന്ന് വിട്ടുപോകില്ല എന്ന വാശിയിൽ നിന്നാൽ ഇതല്ലാതെ മറ്റൊരു പ്രതിരോധ മാർഗവും നമുക്ക് മുന്നിലില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകൾ വീണ്ടും ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അമരാവതി ജില്ലയിൽ ഒരാഴ്ചത്തേക്ക് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ലോക്ക്ഡൗൺ നിലവിൽ വരുമെന്ന് മഹാരാഷ്ട്ര ക്യാബിനറ്റ് മന്ത്രി യശോമതി ഠാക്കൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ കാലയളവിൽ അവശ്യ സാധനങ്ങൾക്ക് മാത്രമേ അനുമതി ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ജനങ്ങൾ തയ്യാറായില്ലെങ്കിൽ ലോക്ക്ഡൗൺ ഇനിയും ദീർഘിപ്പിക്കുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകൾ ഇതേ നിലയിൽ തന്നെ തുടരുകയാണെങ്കിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കോവിഡ് കേസുകൾ ഉയർന്നതോടെ ഫെബ്രുവരി 28 വരെ പൂനെയിലെ സ്കൂളുകളും കോളേജുകളും കോച്ചിംഗ് സെൻ്ററുകളും അടയ്ക്കാൻ തീരുമാനമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ജില്ലയിലെ ലോക്ക്ഡൗൺ ഏർപ്പെടുത്താനുള്ള തീരുമാനം ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്. രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഇക്കാര്യം സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും സംസ്ഥാനത്തെ മന്ത്രി വിജയ് വടൈത്തിവാർ നേരത്തെ അറിയിച്ചിരുന്നു. നാഗ്പൂർ, അകോല, അമരാവതി, യവത്മൽ, മുംബൈ എന്നിവിടങ്ങളിൽ കോവിഡ് കേസുകളുടെ ശരാശരി കുതിച്ചുയരുകയാണ്. ലോക്ക്ഡൗണോ മറ്റെന്തെങ്കിലും നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്തണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം 6971 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 921 കേസുകളും മുംബൈയിൽ നിന്നാണ്. ഇത്തരത്തിൽ കൊറോണ വൈറസ് കേസുകൾ വീണ്ടും വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കർശന നടപടികളിലേക്കാണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾ കടന്നിരിക്കുന്നത്. ഇതിനിടെ കോവിഡ് കേസുകളിൽ വർധനവ് കാണിക്കുന്ന കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനാ നിരക്ക് വർദ്ധിപ്പിക്കാനും RT-PCR ടെസ്റ്റുകൾ ഉയർത്താനും കേന്ദ്രം 5 സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്ത് നിലവിലുള്ള സജീവ കേസുകളിൽ 74% കേരളത്തിലും മഹാരാഷ്ട്രയിലുമാണുള്ളത്. കേരളവും മഹാരാഷ്ട്രയും കൂടാതെ പഞ്ചാബ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കോവിഡ് കേസുകളിൽ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം കേരളത്തിൽ ഇന്നലെ 4070 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ അറിയിച്ചു. UKയിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്തിടെ UKയിൽ നിന്ന് വന്ന 86 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 72 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. ആകെ 10 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 15 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതോടെ ആകെ മരണം 4089 ആയി ഉയർന്നിട്ടുമുണ്ട്. നന്ദി, നമസ്കാരം.